അംഗവും കഴിഞ്ഞ് ഉത്സവ പറമ്പും ശൂന്യമായി. അപ്പോഴാണ് കോൺഗ്രസിൽ രണ്ട് നേതാക്കൾ തമ്മിൽ നടന്ന പ്രശ്നങ്ങളെപ്പറ്റി അതിലെ ചില മുതിർന്ന നേതാക്കൾ തന്നെ അറിയുന്നത്. ഇവരൊക്കെ ഉച്ചമയക്കത്തിലായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോഴാണ് പ്രതികരണവുമായി രംഗത്തെത്തുന്നത്. വല്ല സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ കടിപിടി കൂടാനായിരുന്നുവെങ്കിൽ അവർക്ക് 100 നാവായിരിക്കും അല്ലേ? ഇപ്പോൾ സമരാഗ്നി വേദിയിലെ വാർത്താ സമ്മേളനത്തിന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ എത്താൻ വൈകിയതിൽ നീരസം പ്രകടിപ്പിച്ച് KPCC പ്രസിഡന്റ് K.സുധാകരൻ അസഭ്യ പ്രയോഗം നടത്തിയ സംഭവത്തിൽ പ്രതികരിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവും MP യുമായ K.മുരളീധരൻ രംഗത്ത് വന്നിരിക്കുകയാണ്. എൻ്റെ സാറേ, ആറിയ കഞ്ഞി പഴങ്കഞ്ഞിയാണെന്നല്ലേ പറയുന്നത്? അതറിയത്തില്ലേ സാറിന്? ഇതൊക്കെ മുഖ്യധാര മാധ്യമങ്ങൾ തുടങ്ങി എന്തിനധികം പറയുന്നു. ദാ ഇങ്ങ് സോഷ്യൽ മീഡിയ ഉൾപ്പെടെ എടുത്തിട്ടങ്ങ് പൊങ്കാലയിട്ട വിഷയമായിരുന്നു. അത് കഴിഞ്ഞു സാറേ, ഇപ്പോഴാണല്ലേ സാർ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റത്. സുധാകരൻ്റെ പ്രയോഗം തമിഴ് ഭാഷയിലെ വാചകം മാത്രമാണെന്ന് മുരളീധരൻ പരിഹസിച്ചു. ആദ്യത്തെ വാചകം മാത്രമാണെങ്കിൽ മൈ ഡിയർ എന്ന് വിശേഷിപ്പിക്കാമെന്ന് മുരളീധരൻ പ്രതികരിച്ചു. മാധ്യമങ്ങൾ പറയുന്നത് പോലെയാണെങ്കിൽ K.സുധാകരൻ്റെ പ്രയോഗം തമിഴ് ഭാഷയിൽ പറയുന്ന ഒരു വാചകമാണ്. ആദ്യത്തെ വാചകം മാത്രമാണെങ്കിൽ മൈ ഡിയർ എന്നും വിശേഷിപ്പിക്കാം. മുഴുവൻ വാചകമാണ് പറഞ്ഞതെങ്കിൽ അത് തമിഴിൽ പറയുന്നതാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്ന പ്രയോഗമാണ്. അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി അത്രേ. അതൊന്നും പാർട്ടിയിലെ വഴക്കത്തിൻ്റെ ഭാഗമല്ല എന്ന് മുരളീധരൻ പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസമാണ് ആലപ്പുഴയിൽ സമരാഗ്നി പ്രക്ഷോഭ യാത്രയുടെ ഭാഗമായുള്ള സമ്മേളനത്തിൽ എത്താതിരുന്നതോടെ വിവാദങ്ങൾക്ക് ആധാരമായ സംഭവം നടന്നത്. അടുത്തിരുന്ന DCC പ്രസിഡന്റ് B.ബാബുപ്രസാദിനോട് സതീശൻ വൈകിയതിൽ അനിഷ്ടം പ്രകടിപ്പിക്കുമ്പോഴായിരുന്നു സുധാകരൻ്റെ അസഭ്യ പ്രയോഗം നടന്നത്. മേശപ്പുറത്തുള്ള ചാനൽ മൈക്കുകൾ ഓണാണെന്ന് ഈ ഘട്ടത്തിൽ സുധാകരൻ അറിഞ്ഞിരുന്നില്ല. പാവം തന്നെ. തെറിവിളി പരസ്യമായതോടെ ബാബുപ്രസാദ് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാനും പെട്ടെന്ന് ഇടപെടുകയായിരുന്നു. മൈക്കുകൾ ഓണാണെന്ന് സുധാകരനെ ഇവർ ബോധ്യപ്പെടുത്തി. ഇതോടെ KPCC അധ്യക്ഷൻ നിശബ്ദനായി. സംഭവത്തിന് പിന്നാലെ ഇതിൻ്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രചരിക്കുന്ന സാഹചര്യവും ഉണ്ടായി. പിന്നീട് വാർത്തയറിഞ്ഞ VD സതീശൻ താൻ രാജിവെക്കുമെന്ന് ഒപ്പമുള്ളവരോട് പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഒടുവിൽ കേന്ദ്ര നേതൃത്വത്തിന് ഇതിൽ ഇടപെടേണ്ടി വന്നു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഫോണിലൂടെ ഇരുവരുമായും ബന്ധപ്പെട്ടതോടെ മാധ്യമങ്ങളെ കണ്ട് എല്ലാം നിഷേധിക്കുകയായിരുന്നു. തങ്ങൾ ഇരുവരും സഹോദരങ്ങളെ പോലെ ആയിരുന്നു എന്നായിരുന്നു സുധാകരൻ്റെ വിശദീകരണം. അതേസമയം വിവാദം ഇപ്പോഴും പാർട്ടിക്കുള്ളിൽ കത്തിപ്പടരുകയാണെന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. സമരാജ്ഞിയുടെ ഭാഗമായി ഇരു നേതാക്കളും സംയുക്തമായി നടത്താറുള്ള വാർത്താ സമ്മേളനവും റദ്ദാക്കിയിട്ടുണ്ട്. ഇന്ന് 19 വെച്ച് നടക്കേണ്ട വാർത്താ സമ്മേളനമാണ് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത്. ഇരുവർക്കുമിടയിൽ തുടരുന്ന ഭിന്നതകൾ തന്നെയാണ് വാർത്താ സമ്മേളനം ഒഴിവാക്കാൻ കാരണമായതെന്നുമാണ് സൂചന. ശാരീരിക ബുദ്ധിമുട്ടുള്ളതിനാൽ പ്രതിപക്ഷ നേതാവ് എത്താൻ വൈകുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നുവെന്നാണ് VD സതീശൻ്റെ ഓഫീസിൽ നിന്നും നൽകുന്ന വിവരവും. അതേസമയം സമരാഗ്നി ജാഥ ഇന്ന് 19 പര്യടനം പൂർത്തിയാക്കി ഉച്ചയ്ക്ക് ശേഷം കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിക്കും. January 21 കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്രയാണ് ഇന്ന് കൊല്ലം ജില്ലയിലേക്ക് കടക്കാനിരിക്കുന്നത്. 140 നിയമസഭാ മണ്ഡലങ്ങളിലും ജാഥ പര്യടനം നടത്തുന്നുണ്ട്. ഈ മാസം അവസാനം തിരുവനന്തപുരത്താണ് ജാഥയുടെ സമാപന സമ്മേളനം നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.